നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരള അന്തർദേശീയ സംസ്ഥാന ചലച്ചിത്രോത്സവം നടന്നത് പരിപാടിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നടി ഭാവന പ്രത്യക്ഷപ്പെട്ടത് പലരും ഇതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തായിരുന്നു ഭാവനയെ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ ഭാവനയ്ക്കും രഞ്ജിത്തിനുമെതിരെ അഭിഭാഷക സംഗീത ലക്ഷ്മ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സംഭവത്തിൽ വീണ്ടും തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് സംഗീത ലക്ഷ്മണ സംഗീത ലക്ഷ്മണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഭാവനയെ എഴുന്നള്ളിച്ചുകൊണ്ടുവരുന്നു എന്ന് വാർത്ത കാണുന്നത് വൈകുന്നേരം വാർത്തകളിലൂടെ മാത്രമാണ് ഒരു പോലും ആ നടിക്ക് കോടതിക്ക് മുന്നിൽ തെളിയിക്കാനാവില്ല ആ നടി പറയുന്നത് മുഴുവൻ സത്യമല്ല സത്യമായ കാര്യങ്ങൾ മുഴുവൻ നടി പറയാൻ തയ്യാറായിട്ടില്ല യുവനടി എന്നുപോലും ആ നടിയെ വിളിക്കാനാവില്ല പതിനായിരക്കണക്കിന് റേപ്പ് കേസുകളിൽ ഇരകളെ പോലെ ഒരു ഇര മാത്രമാണ് ഇവർ യുവനടി എന്നൊക്കെ വിളിച്ച് വെറുതെ ഗ്ലാമർ പരിവേഷം നൽകേണ്ട കാര്യമൊന്നുമില്ല നിരവധി കൊച്ചുകുട്ടികൾ പോലും കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ നടിയുടെ കേസിലെ പ്രതിയെ മാത്രം അന്വേഷിച്ചു പോകുന്നു ഇവൾക്ക് മാത്രം എന്താണ് കൊമ്പുണ്ടോ ഇവൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ആക്രമിക്കപ്പെട്ട ദൃശ്യം പലസരസുനി മൊബൈലിൽ പകർത്തിയെന്നാണ് പറയുന്നത് എന്നാൽ ആ ഫോൺ കാണാനില്ല വക്കീലിനെ ഏൽപ്പിച്ചുവെന്നാണ് സുനി പറയുന്നത് എന്നാൽ ആ വക്കീലിനെതിരെ നടിക്കു പരാതിയില്ല സംസ്ഥാന പുരസ്കാരം വാങ്ങിയ നടിമാരെ ആദരിക്കാതെ ഭാവനയെ വിളിച്ചത് എന്തിനാണ് ഇവരെ കൊണ്ടുവന്ന സമയം ശരിയല്ല ഇത്രയും വിവാദം നിൽക്കുമ്പോൾ ഇവരെ കൊണ്ടുവന്നത് എന്തിനാണ് നാലു വർഷം കാത്തുനിന്ന ഇരയ്ക്ക് ആറുമാസം കൂടി കാത്തുനിന്നുകൂടെ ഇവർ എന്താണ് അതിജീവിച്ചത് എന്നൊക്കെയാണ് സംഗീത ലക്ഷ്മണ ചോദിക്കുന്നത് നിരവധി പേരാണ് ഇവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വളരെ മോശം രീതിയിലാണ് ഇവർ പ്രതികരണം നടത്തിയിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക